പിന്നെ മെയിൻ ആയിട്ടുള്ള ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയാണ്. സാധാരണ നമുക്ക് ഫൈബർ ബോഡിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു മെറ്റൽ ബോഡിയാണ് ഇതിന് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഇത് സാധാരണ അടിക്കുമ്പോൾ തന്നെ ആ ഒരു ഇനി രണ്ടുപേരെ വെച്ചിട്ട് കയറ്റം കയറുന്ന ഒരു വീഡിയോ ആണ് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ആ ഇറക്കം ഇറങ്ങിയിട്ട് നമ്മൾ തിരിച്ച് കയറാൻ പോവാണ്. നോക്കാം നമുക്ക്. ഈ ചാർജർ വെക്കാനുള്ളൊരു സ്പേസാണ് നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് ബാറ്ററി അഴിച്ച് ഇത് നമുക്ക് അഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കിവിടെ ഒരു സ്റ്റോറേജ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇത് നമുക്ക് മെയിനായിട്ടും ഒരു ഉപകാരം തന്നെയാണ്. കാരണം ലിഥിയം അയൺ ബാറ്ററിയാണ് വരുന്നത്. ഇതിൻ്റെ മെയിനായിട്ടുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അലൂമിനിയം ഫോയിൽ എന്ന് പറഞ്ഞിട്ടൊരു കോട്ടിംഗ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഹീറ്റ് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു കൂളിംഗ് ഫാൻ ഉണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബിഗോസ് D15i എന്ന് പറഞ്ഞ ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ് ഇപ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ സാധാരണ ഒരു ഇലക്ട്രിക് സ്കൂട്ടറുകളിലൊക്കെ ഒരു വ്യത്യസ്തത ഇതിന് നമുക്ക് കാണാൻ സാധിക്കും. മെയിനായിട്ടും ഇതിൻ്റെ ഒരു അലോയ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ അലോയ് എന്ന് പറയുന്നത് 16 ഇഞ്ച് ഓട് കൂടിയിട്ടുള്ള ട്യൂബ്ലെസ് ടയേഴ്സ് വരുന്ന അലോയ് ആണ് വരുന്നത് എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ രണ്ട് ഫ്രണ്ട് ആൻഡ് റിയർ വരുന്നത് ഈ ഒരു സൈസിലാണ് വരുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ കുറച്ചുകൂടി നമുക്കൊരു ടയർ ജിപ്പും ഇതുപോലെ തന്നെ കുറച്ച് സേഫ്റ്റി കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കൂടുതൽ വരുന്നുണ്ട്. പിന്നെ മെയിനായിട്ടും വരുന്ന ഇതിൻ്റെ ലുക്കിലേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ ബിഗോസ് എന്ന് പറഞ്ഞിട്ടൊരു ലോഗോ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഇൻഡിക്കേറ്റേഴ്സൊക്കെ LED കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ മെയിനായിട്ടുള്ള ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയാണ്. സാധാരണ നമുക്ക് ഫൈബർ ബോഡിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു മെറ്റൽ ബോഡിയാണ് ഇതിന് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഇത് സാധാരണ അടിക്കുമ്പോൾ തന്നെ ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടോ എനിക്കറിയില്ല. ഒരു സൗണ്ട് വ്യത്യസ്തതയുണ്ട് നമുക്ക്. അപ്പോൾ ഇത് മെയിനായിട്ടും ഇവിടെ എല്ലാം തന്നെ നമുക്ക് ഒരു മെറ്റൽ ബോഡി തന്നെയാണ് ഇതിന് വരുന്നതെന്ന് പറഞ്ഞാൽ. പിന്നെ നമുക്കിതിൻ്റെ സസ്പെൻഷനിലേക്ക് വരികയാണെങ്കിൽ ടെലിസ്കോപ്പിക് സസ്പെൻഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് ഡ്രം ബ്രേക്ക് വരുന്നുണ്ട്. അതൊരു കമ്പൈൻഡ് ബ്രേക്കിംഗ് സിസ്റ്റം ആയിട്ടാണ് ഫ്രണ്ട് ആൻഡ് റിയർ കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ റിയറും വരുന്നത് ഡ്രം ബ്രേക്കാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സസ്പെൻഷൻ റിയർ വരുന്നത് ഡബിൾ സ്പ്രിംഗ് ലോഡഡ് സസ്പെൻഷനാണ് വരുന്നതെന്ന് പറഞ്ഞാൽ. പിന്നെ അത് 3100 വാട്ട്സ് BMSM മോട്ടോറാണ് ഇതിന് വരുന്നതെന്ന് പറഞ്ഞാൽ. നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെയാണ് ഇതിൻ്റെ BMS മോട്ടോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ BLDC മോട്ടോറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ACയിൽ വർക്ക് ചെയ്യുന്നൊരു മോട്ടറാണ്. അപ്പോൾ നമുക്ക് അനാവശ്യമായിട്ടുള്ള പവർ ലോസൊക്കെ നമുക്ക് ഇതിനകത്ത് ഒഴിവാക്കുന്ന ഒരു മോട്ടർ കൂടിയാണ്. അപ്പോൾ കുറച്ച് റേഞ്ച് കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടാനൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ ഒരു ഇതിൻ്റെ സ്റ്റോറേജ് സ്പേസിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് മറ്റേ വണ്ടികൾ C12iMAX കാണിച്ചതേപോലെ തന്നെ നമുക്കിവിടെ ഒരു സ്പേസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പല വണ്ടികളിലും ഇങ്ങനൊരു സംഭവം ഇല്ല. സാധാരണ നമ്മൾ ഈ ഒരു കണക്ഷൻ കൊടുക്കുന്നത് ഇത് ഈ ഒരു ചാർജറൊക്കെ വെക്കാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യുന്നത് അണ്ടർ സീറ്റ് സ്റ്റോറേജ് തന്നെയാണ് നമ്മൾ ആശ്രയിക്കുക. പക്ഷേ ഇതിനകത്ത് നമുക്ക് ഇതിനകത്ത് ഒരു സംഭവം വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്കിവിടെ ഫ്രണ്ടിൽ രണ്ട് സ്റ്റോറേജ് വരുന്നുണ്ട്. നമുക്കിത് മൊബൈൽ കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസാണ് വരുന്നത്. അല്ലെങ്കിൽ മൊബൈൽ എന്തെങ്കിലും നമ്മൾ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്കിവിടെ ഒരു USB പോർട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് നമ്മുടെ സ്വിച്ചുകളിലേക്കൊക്കെ വരികയാണെങ്കിൽ നമ്മുടെ ഡിം ആൻഡ് ബ്രൈറ്റ് സ്വിച്ച് ഉണ്ട്. അതേപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, ഹോൺ ഉണ്ട്. പിന്നെ ഇവിടെ നമ്മൾ വലസൈഡിൽ നമ്മുടെ മോഡുകൾ കൊടുത്തിട്ടുണ്ട്. 3 റൈഡിംഗ് മോഡ്സാണ് വരുന്നത്. എക്കണോമിക്, സ്പോർട്സ്, റിവേഴ്സ് മോഡ് എന്നിങ്ങനെ 3 മോഡ്സാണ് വരുന്നത്. D15i മീറ്റർ കൺസോളിലേക്ക് വരികയാണെങ്കിൽ ഒരു ഡിജിറ്റൽ മീറ്റർ കൺസോളാണ് ഇതിന് വരുന്നത്. ഇതിൽ ട്രിപ്പ് മീറ്റർ, ടോട്ടൽ കിലോമീറ്റർ, ബാറ്ററി ഇൻഡിക്കേറ്റർ, ഡിസ്റ്റൻസ് ടു MD ഫീച്ചർ എന്നീ ഫീച്ചേഴ്സാണ് വരുന്നത്. D15i ബാറ്ററി കപ്പാസിറ്റി വരുന്നത് 3.2 kWh അയൺ ബാറ്ററിയാണ് വരുന്നത്. ഇതിൻ്റെ മെയിനായിട്ടുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അലൂമിനിയം ഫോയിൽ എന്ന് പറഞ്ഞിട്ടൊരു കോട്ടിംഗ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതായത് നമുക്ക് മറ്റുള്ള വണ്ടികളിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈബർ കോട്ടിംഗ്, അതുപോലെ തന്നെ മെറ്റൽ കോട്ടിംഗ് ഒക്കെ വരുന്നത്. അപ്പോൾ അതിനൊന്നും കൂടുതലായിട്ടും ഹീറ്റ് റെസിസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇങ്ങനെയുള്ള ബാറ്ററിയൊക്കെ എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും അലൂമിനിയം
ഫോയിൽ കോട്ടിംഗ് ഉള്ളത് കാരണം നമുക്ക് ഹീറ്റ് ഒരുപാട് റെസിസ്റ്റ് ചെയ്യാൻ സാധിക്കും, ഒരുപാട് ഹീറ്റ് അതിൽ തങ്ങി നിൽക്കത്തില്ല. അങ്ങനെ വരുമ്പോഴൊക്കെയാണ് സാധാരണ ബ്ലാസ്റ്റിങ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത്. പക്ഷേ ഈ ഒരു ബാറ്ററിക്ക് അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഹീറ്റ് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു കൂളിംഗ് ഫാൻ ഉണ്ട്, കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫാന് നമുക്ക് ഇവിടെയാണ് വരുന്നത്. ഇത് ഇപ്പോൾ ഇതിൻ്റെ ഒരു എയർ പോകുന്ന ഒരു സ്പേസാണ് നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഫാൻ നമുക്ക് ഇവിടുന്ന് തണുപ്പിക്കുന്ന കാരണം ഈ ബാറ്ററിക്ക് എന്തെങ്കിലും ഹീറ്റ് അഥവാ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കത് ഇല്ലാതാക്കാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ഇവിടെ ആണ് ഇതിൻ്റെ ബാറ്ററി സെൻസർ വരുന്നത്. അതായത് ഹീറ്റിംഗ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓവർ ഹീറ്റിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു മോട്ടോറിലേക്ക് ഇത് കൊടുക്കുകയും സിഗ്നൽ കൊടുക്കുകയും അതുവഴി നമുക്ക് ആ ഒരു കൺട്രോൾ ചെയ്യാനും സാധിക്കും, ആ ഒരു ഹീറ്റിംഗ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അത് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ സ്പീഡ് കുറയുകയും ചെയ്യും. അപ്പോൾ അതിനനുസരിച്ചുള്ള ആ ബാറ്ററിയുടെ ഹീറ്റിംഗ് ഇതിനകത്ത് കുറയ്ക്കാനും സാധിക്കുന്നതാണ്. ഈ ഒരു വാഹനത്തിൻ്റെ റേഞ്ച് വരുന്നത് ഒറ്റത്തവണത്തെ ചാർജിൽ 115 കിലോമീറ്ററാണ് റേഞ്ച് വരുന്നത്. വാഹനത്തിൻ്റെ ഒരു ചാർജിങ് ടൈം വരുന്നത് 0-ൽ നിന്ന് 80% വരെ ചാർജ് ആവാൻ വേണ്ടത് 4 മണിക്കൂറാണ്. അതുപോലെ 1.5 മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആവുന്ന ഫാസ്റ്റ് ചാർജിങ് ഫെസിലിറ്റിയും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വാഹനത്തിൻ്റെ ഒരു ടോപ്പ് സ്പീഡ് വരുന്നത് 60 കിലോമീറ്റർ പെർ അവറാണ്. കൂടാതെ GSM മൊഡ്യൂൾ, ജിയോ ഫെൻസിങ്, റോൾ ഓവർ അലർട്ട്, ഫൈൻഡ് മൈ വെഹിക്കിൾ വിത്ത് ബസർ, ഹെൽത്ത് ചെക്ക് ഓഫ് ദി വെഹിക്കിൾ, ഡിസ്റ്റൻസ് ടു MD, നോട്ടിഫിക്കേഷൻ ഫോർ ദ ബാറ്ററി റിമൈനിങ് അറ്റ് 20% എന്നീ അഡീഷണൽ ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിന് ലഭ്യമാണ്. ഡിസ്റ്റൻസ് ടു MD എന്നത് നമ്മുടെ വണ്ടിയിലുള്ള ചാർജ് വെച്ച് എത്ര കിലോമീറ്റർ ഇനി ഓടും എന്ന് കൗണ്ട് ചെയ്യുന്നതിനാണ് ഡിസ്റ്റൻസ് ടു MD എന്ന് പറയുന്നത്. വാഹനത്തിൻ്റെ ഒരു ചാർജിങ് ടൈം വരുന്നത് 0-80% വരെ ചാർജ് ആവാൻ വേണ്ടുന്ന സമയം എന്നത് 4 മണിക്കൂർ വരെയാണ്. അതുപോലെ തന്നെ 1.5 മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആവുന്ന ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ ഒരു വാഹനത്തിൽ. വാഹനത്തിൽ ഒറ്റ ചാർജ് ലഭിക്കുന്ന റേഞ്ച് എന്ന് പറയുന്നത് 115 കിലോമീറ്ററാണ്. വാഹനത്തിൻ്റെ ടോപ്പ് സ്പീഡ് വരുന്നത് 60 കിലോമീറ്റർ പെർ അവറാണ്. അപ്പോൾ നമ്മൾ ബിഗോസ് D15 വെച്ചിട്ട് ഒരു കയറ്റം കയറുന്ന ഒരു വീഡിയോയാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇറക്കത്തിലാണുള്ളത്. അപ്പോൾ ഈ ഇറക്കത്തിൻ്റെ എൻഡ് പോയതിന് ശേഷം നമ്മൾ തിരിച്ചു വരും. തിരിച്ചു വരുമ്പോൾ ഇത് കയറുമോ അല്ലെങ്കിൽ പകുതി വെച്ച് നിർത്തി കയറുമോ എന്നൊക്കെയുള്ള നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് പോവാം. നമ്മൾ പകുതി വെച്ചിട്ട് ഒന്ന് വണ്ടി നിർത്തിയിട്ടുണ്ട്. കയറ്റത്തിൻ്റെ എൻഡ് ഒന്ന് കയറുമെന്ന് നോക്കട്ടെ. ഓ, കുഴപ്പമില്ല, കയറി പോകുന്നുണ്ട്. 16, 17, 18 സ്പീഡിലൊക്കെ കയറി പോകുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ നമ്മളിനി രണ്ടുപേരെ വെച്ചിട്ട് കയറ്റം കയറുന്ന ഒരു വീഡിയോ ആണ് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പം നമ്മൾ ആ ഇറക്കം ഇറങ്ങിയിട്ട് നമ്മൾ തിരിച്ച് കയറാൻ പോവാണ്. നോക്കാം നമുക്ക്. കുഴപ്പമില്ല, കയറി പോകുന്നുണ്ട്. കുറച്ച് സ്പീഡ് കുറവാണെങ്കിലും കയറി പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ, D15 ഐയുടെ പ്രൈസിലേക്ക് വരികയാണെങ്കിൽ 126,000 ഓൺ റോഡ് പ്രൈസാണ് ഇതിന് വരുന്നത്. വണ്ടിയുടെ വാറണ്ടി വരുന്നത് എന്ന് പറഞ്ഞാൽ 3 ഇയർ അല്ലെങ്കിൽ 36,000 കിലോമീറ്ററാണ് വണ്ടിയുടെ വാറണ്ടി വരുന്നത്. എങ്കിലും നമുക്കിത് എക്സ്റ്റെൻഡഡ് വാറണ്ടി ആയിട്ട് 5 ഇയേഴ്സും അത് തന്നെ 50,000 കിലോമീറ്ററും ആക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുതന്നെ മോട്ടോർ, കൺട്രോളർ, കൺവെർട്ടർ, ചാർജർ എന്നിവയ്ക്ക് 3 വർഷം മാത്രമേ വാറണ്ടി വരുന്നുള്ളൂ. അതേപോലെ തന്നെ ത്രോട്ടിൽ, ക്ലസ്റ്റർ മീറ്റർ, സെൻസേഴ്സ് ഇതിനൊക്കെ 1 ഇയറും വാറണ്ടി വരുന്നുണ്ട്. പിന്നെ നമുക്കിതിനകത്ത് സബ്സിഡി നിരക്കിൽ 48,000 രൂപയാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ. ഈ ഒരു വാഹനം റിവ്യൂ ചെയ്തിട്ടുള്ളത് കോഴിക്കോടുള്ള CMH മോട്ടോഴ്സിൽ നിന്നുമാണ്. കോഴിക്കോട് മാത്രമല്ല മലപ്പുറം, പാലക്കാട്, വയനാട് എന്നിവിടങ്ങളിലും ഇവരുടെ ബ്രാഞ്ചസ് ലഭ്യമാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നതാണ്.